ഹായ് അസ്സലാമലൈക്കും ഞാൻ സാദി ഇന്ത്യയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മറ്റൊന്നുമല്ല സ്നേഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോകത്ത് നമുക്ക് എല്ലാം പണം കൊടുത്താൽ കിട്ടും എന്നാൽ അച്ഛനെയും അമ്മയെയും നല്ല ഭാര്യയെയും നല്ല സുഹൃത്തുക്കളെയും നല്ല സ്നേഹവും ഒരിക്കലും പണം കൊടുത്താൽ സ്വന്തമാക്കാൻ പറ്റുന്നതല്ല നമുക്കെല്ലാം കുടുംബങ്ങളുണ്ട് കുടുംബ ജീവിതങ്ങളുണ്ട് നമുക്കെല്ലാം മക്കളുണ്ട് എന്നാൽ ഇന്നെവിടെയാണ് മക്കളെ സ്നേഹം സ്നേഹശൂന്യത കൊണ്ടാണ് ഈ ലോകത്ത് ഇന്ന് ജനങ്ങൾ വളരെ ലളിതമായി ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ചും മക്കളുടെ മുമ്പിൽ വെച്ചും കശാപ് ചെയ്യുന്നത് അറുത്ത് തള്ളുന്നത് മനുഷ്യരായ നാം ഒന്ന് ചിന്തിക്കണം ഈ ഭൂമിയിലേക്ക് നാം എന്തിനാണ് വന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എത്ര ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കും ഇതെല്ലാം നാം ഒരു ദിവസം ചുരുങ്ങിയത് പത്തു തവണയെങ്കിലും ഓർത്താൽ കൊള്ളാം ഇന്ന് ലോകത്ത് നാം കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്നേഹ ശൂന്യത ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ട കെയർ നൽകുന്നില്ല അച്ഛനെയും അമ്മയെയും മക്കൾ തെരുവിലേക്ക് ഇറക്കി വിടുന്നു ഇതെല്ലാം നിത്യജീവിതത്തിൽ നാം കാണുന്നു എന്നാൽ ആരും തന്നെ ഇതിനെയൊന്നും എതിർക്കുന്നില്ല ആരും തന്നെ ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല സാദി ഇന്ത്യ വളരെ സങ്കടത്തോടെ പറയുന്നു നാം മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു നാം ഇന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ജീവിക്കുന്നത് നമ്മുടെ പാതി ജീവിതവും കഴിഞ്ഞു മക്കളെ ഇനിയുള്ള പാതി ജീവിതം നന്മ നിറഞ്ഞതാവാൻ നമ്മൾ പരിശ്രമിക്കണം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പുഞ്ചിരിച്ചു നമ്മുടെ ഭാര്യയെയും മക്കളെയും രക്ഷിതാക്കളെയും നമ്മൾ നേരിടണം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ഒരുപോലെ അവരോട് ചേർന്ന് ജീവിക്കണം നമുക്ക് തോന്നും ജീവിത സൗകര്യങ്ങൾ കൂടുമ്പോൾ പണം വന്ന് ചേരുമ്പോൾ നമ്മുടെ ഭാര്യ ഭംഗി പോരാ നമ്മുടെ ഭാര്യ നമുക്ക് ചേർന്നതല്ല അതുപോലെ നമുക്ക് വലിയ സ്റ്റാറ്റസിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ചിന്ത വരും നമ്മുടെ വിദ്യാഭ്യാസം കുറഞ്ഞ അച്ഛനും അമ്മയും നമുക്ക് അഭംഗിയായി തോന്നും മക്കളെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അത് പാപമാണ് മക്കളെ അത് പാപമാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ പൊന്നുപോലെ നോക്കുക ഒരിക്കലും നമ്മൾക്ക് മാർക്കറ്റിൽ നിന്നും രക്ഷിതാക്കളെ വാങ്ങിക്കാൻ സാധ്യമല്ല അതുപോലെ സുന്ദരമായ നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ പൊന്നുപോലെ നോക്കുക പൊന്നുപോലെ നോക്കുക അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക അതുപോലെ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ വളരെ ഫ്രണ്ട്ലിയായി പെരുമാറുക മൂന്ന് ഘട്ടങ്ങളിൽ നിങ്ങൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ അവരെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടുപോളം ലാളനയും അതുപോലെ വേണ്ടുപോളം ടോയ്സും എല്ലാം അവർക്ക് വാങ്ങി നൽകാം എന്നാൽ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ അവർക്ക് വല്ലാത്തൊരു കെയർ കൊടുക്കണം അവരുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം മൂന്നാമത്തെ ഘട്ടത്തിൽ അവരുടെ വിവാഹശേഷം നിങ്ങൾക്ക് അവരോട് ഫ്രണ്ട്ലി ആവാം ദാറ്റ് മീൻസ് പിന്നെ അവരെ കാര്യങ്ങൾ നോക്കാം ജീവിതത്തിൽ അവർക്ക് സ്വന്തമായി ഒരു ഭർത്താവ് ഉണ്ടാവും തീർച്ചയായിട്ടും സാദി ഇന്ത്യക്ക് പറയാനുള്ളത് നന്മ ചെയ്യുക നന്മ ചെയ്യുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ രക്ഷിതാക്കളെ പൊന്നുപോലെ നോക്കുക നിങ്ങളുടെ മാതാപിതാക്കള പിതാക്കളോട് ചേ എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാതിരിക്കുക നിങ്ങളുടെ ഭാര്യ അസുഖമുള്ളവളാവട്ടെ നിങ്ങളുടെ ഭാര്യ സ്നേഹമില്ലാത്തവളാവട്ടെ നിങ്ങളുടെ ഭാര്യ ഭംഗി കുറവാകട്ടെ എന്നാൽ പോലും നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് അവളെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം അതുപോലെ എല്ലാ ഭാര്യമാരും ഭർത്താവ് എത്ര ദുഷിച്ചവനാവട്ടെ എത്ര മോശക്കാരനാവട്ടെ ഭർത്താവിനെ ഒരിക്കലും വഴക്കു പറയരുത് ചീത്ത പറയരുത് കുറഞ്ഞു കാണരുത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മക്കളെയും ഭർത്താവിനെയും നിങ്ങൾ താഴ്ത്തി സംസാരിക്കരുത് എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം നല്ല ഒരു നാളേക്കായി നമുക്ക് സ്വപ്നം കാണാം അതിനായി നമുക്ക് കൈകോർത്ത് പ്രവർത്തിക്കാം അതിന് ഒരു നല്ല ഉദാഹരണമാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കണ്ടു അതൊരു ഫാമിലിയാണ് ആ ഫാമിലിയിൽ ഭർത്താവ് ഭാര്യയെ എത്രമാത്രമാണ് നോക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ആ പൊന്നുമകൻ സ്വന്തം അമ്മയുടെ വേദന കൺമുമ്പിൽ വെച്ച് സ്വന്തം അമ്മയുടെ അവസ്ഥയോർത്ത് വിങ്ങുമ്പോൾ സ്വന്തം ഭർത്താവ് വിങ്ങുമ്പോൾ ഓർക്കണം സ്നേഹത്തിൻ്റെ വില എന്താണ് സ്നേഹം വാട്ട് ഈസ് റിയൽ ലവ് എന്തിനാണ് നമ്മുടെ ജീവിതം നമ്മുടെ കൂടെയുള്ളവർ തളരുമ്പോൾ അവർക്ക് വിഷമങ്ങൾ വരുമ്പോൾ അവർ ജീവിതം മാറി വരുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കഴിവിടാൻ പാടില്ല ആപത്ത് വരുമ്പോൾ നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കണം നിങ്ങൾ അവർക്ക് കൈത്താങ്ങാവണം അവരുടെ കണ്ണും കഴിയുമായി നിങ്ങൾ പ്രവർത്തിക്കണം എന്നാൽ നിങ്ങൾക്ക് മരിച്ചു പോയാൽ അവിടെ സ്വർഗതുല്യമായ ജീവിതമുണ്ടാകും മക്കളെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പൊന്നുപോലെ നോക്കണം നിങ്ങളുടെ മക്കളെ ഫ്രണ്ട്ലി നോക്കണം നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ ദൈവത്തിനെ പോലെ കാണണം ഇതുമാത്രമാണ് സാധി ഇന്ത്യക്ക് പറയാനുള്ളത് ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് മാത്രമാണ് സാതി ഇന്ത്യക്ക് പറയാനുള്ളത് നിങ്ങൾ സ്നേഹമുള്ളവരാവണം സ്നേഹമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കണം എല്ലാ ജാതിയെയും തുല്യമായി നിങ്ങൾ സ്നേഹിക്കണം ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രത്തിന്റെയും പേരിൽ ഒരു കുഞ്ഞിനെ പോലും നിങ്ങൾ മാറ്റി നിർത്തരുത് ഈ ലോകത്ത് കരയുന്ന കുഞ്ഞുങ്ങളോ മൂന്ന് സെക്കൻഡിൽ അഞ്ച് സെ അഞ്ചു മക്കൾ മരിക്കുന്ന ഒരു പ്രവണതയും ഇനി നാം കാണാൻ പാടില്ല വരും തലമുറയിൽ സ്നേഹശൂന്യത കൊണ്ട് ഒരു അച്ഛനും ഒരു മകനെയും കൊല്ലാൻ പാടില്ല വരും തലമുറയിൽ സ്നേഹശൂന്യത കൊണ്ട് ഒരു സഹോദരിക്കും ഒരു പീഡനവും ഉണ്ടാവാൻ പാടില്ല സ്നേഹിക്കുക 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 നന്മയുടെ പാതയിൽ സഞ്ചരിക്കുക ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഈ രണ്ടായിരത്തി നല്ല ഒരു വർഷമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ സാദി ഇന്ത്യ വിടവാ